ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് മസാല ഫുഡ്, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പൊടിച്ച് വെച്ചിരുന്നത് തീർന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ പൊടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് പൊടിക്കാമെന്ന് കരുതി. എങ്ങനെയാണ് ഞാൻ പൊടിച്ച് വെക്കാറ്? ഓരോ ടിന്നിലാക്കി ഗരം മസാല സെപ്പറേറ്റ്, അതുപോലെ തന്നെ വലിയ ജീരകം സെപ്പറേറ്റ്, വലിയ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഏലക്ക, കുരുമുളക് പൊടി, മഞ്ഞൾ, അങ്ങനെ പലതും പല സെക്ഷനായിട്ട് വെക്കുമ്പോൾ വളരെയധികം എളുപ്പമാവും. അതുപോലെ തന്നെ നമ്മൾ ഈ കൊണ്ടുവരുന്ന ഐറ്റംസ് ഒന്നും ഫുള്ളായിട്ട് പൊടിച്ച് വെക്കരുത് കേട്ടോ. അതിൻ്റെ പകുതി എടുത്ത് പൊടിച്ച് വെക്കാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കും. ടിന്നിൽ ഒരുപാട് നിറച്ച് വെക്കുമ്പോൾ നമ്മളത് അത് ഫുള്ള് തീർക്കും, ഉറപ്പാണ്. നമ്മൾ നിങ്ങളങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. പഞ്ചസാരയാണെങ്കിലും തേയിലയാണെങ്കിലും കുറച്ച് അത്യാവശ്യത്തിന് നമ്മളെടുത്ത് ഒരു കുപ്പിയിലാക്കി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് മാറ്റി വെക്കുക. അപ്പോൾ കുറച്ച് കുറച്ചേ തീരും. അതേസമയം നമ്മൾ ഫുള്ള് ഒരു ടിന്നിനകത്ത് മാത്രം ഇട്ട് വെക്കുന്നത് പെട്ടെന്ന് തീരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനൊരു വിറ്റ് പറയാം. എൻ്റെ ഒരു അയലത്തുകാർ, അവരുടെ ഒരു ബന്ധു, ഒരു കസിൻ, അപ്പോൾ പുള്ളിക്കാരി കിട്ടിച്ച വീട്ടിലെ വീട്ടിൽ അമ്മായിമ്മയെന്ന് പറയുന്നത് ആ അമ്മ ഒരു മിനിറ്റ് ഇത് ചൂടായപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു പേപ്പറിനകത്തോട് ഒന്ന് ആറാനായിട്ട് വെക്കാം. അത് ആറുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചൂടാക്കി എടുക്കാവേ. സൗണ്ട് എൻ്റെ മോൻ അടുത്തുണ്ട് കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ കാണും, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കും, എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. ആ അപ്പോൾ ആ അമ്മായിയമ്മ, അതായത് ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, എന്തെങ്കിലും കിട്ടിയാൽ ഈ ചുമന്നുള്ളിയാണെങ്കിലും അത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങും ഇഞ്ഞും കൊണ്ടിടും കിച്ചണിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ അങ്ങും ഇഞ്ഞും കൊണ്ടിടും എന്ന് പറയും. എന്തിനാ, ഇല്ലാതാവുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടും. അതിനു വേണ്ടി എല്ലാം തീർന്നു കഴിയുമ്പോൾ ഒരെണ്ണം കിട്ടും അതിനു വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. അന്ന് എല്ലാവരും കൂടി ഇത് കേട്ടപ്പോൾ ഇരുന്ന് ചിരിച്ചു, പക്ഷേ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യത്തിന് നോക്കുമ്പോൾ സംഭവം കണ്ടില്ലെങ്കിൽ, സംഭവം ഇല്ല തീർന്നു എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തപ്പിത്തപ്പി പോകുമ്പോൾ ഒരു സാധനം കിട്ടി, അത് കിട്ടിയിരിക്കും. അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ പഞ്ചസാര എന്നൊക്കെ പറയുന്ന സാധനം ഫുള്ള് നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് തട്ടി ഇടരുത്, ഒരു ടിന്നിനകത്താക്കി വെക്കരുത്. അത് സെപ്പറേറ്റ് ഒരു ടിന്നിലാക്കി വെക്കണം, അതായിരിക്കും ബെറ്റർ. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് അതാണ് ബെറ്റർ. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആ അപ്പോൾ നമ്മുടെ ചെറിയ വലിയ ജീരകമാണിത്, അതൊന്ന് ചൂടാവട്ടെ. ചൂടാവായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഇത് ചൂടാകുമ്പോഴത്തേക്ക് മറ്റേത് നമുക്ക് ആറി പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം മാറിയിട്ടുണ്ട്, നമുക്കതൊന്ന് പൊടിച്ചെടുക്കാവേ. കുഞ്ഞ് ചാറിനകത്തിട്ടിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കാണ്. കാരണം ഇത് ഞാൻ ഒരു പ്രത്യേക മണം വരും. നമ്മൾ മസാല ഒക്കെ ഒന്ന് ചൂടാക്കി പൊടിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും. അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിനെല്ലാം ചെയ്തെടുക്കാനും നമുക്ക് ഇത് അത്യാവശ്യമാണ്. അല്ലാതെ പൊടിയില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ്, ഇപ്പം വലിയ ജീരകം സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങ് സെപ്പറേറ്റ് വെക്കുക. കാരണം ചില ഐറ്റത്തിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇടണം, വലുതായിട്ട് തന്നെ ഇടണം അല്ലേ. അപ്പോൾ അതങ്ങനെ വെക്കാൻ ശ്രമിക്കുക. അല്ലാത്തത് പൊടിച്ച് വെക്കുക, ഈസി ആവും നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവാൻ വേണ്ടി. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, ഇത് നമുക്കിങ്ങ് മാറ്റാം. കാരണം ഇത് കരിയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിങ്ങ് മാറ്റാം. എൻ്റെ ശ്രദ്ധ വിട്ടു കഴിഞ്ഞാൽ പണിപാളും. ഇപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ ഒന്ന് പൊടിക്കണം. അത് കുറച്ച് മൂട്ട് വരാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ.
Ulava e curi cari unde. Ulava nu are nici un anumit motiv pentru podia mai ingere pară. Iată ulava de podie ne ține la ei care este avisul na. Dar num, numele de tenga care e coculo min tenga patisca care e coculo tenga care e. Apo adine atacă i ulava podie un adia arunde. Te lăcșe ei bine adia nu. Apo na loru manan kitop. Apo adun asta item ei care vei nu. Apo iată na first am gândit podie ce care. Garam masala nanaiyittu podichedutittundu idu namukku tininattotte aakki kodukka inganeyanu njan oronum cheythu vekkunnathu choodaakki choodaakki podichu podichu vekkum adutha nammal podikkan povunnathu valiya jeeragamaanu ṭo ippo valiya jeeragam namukku nalla fine aayittu podichedukkam choodaakki vechittundu ആ ചൂടോടെ ചെറിയ ഞാൻ ചൂട് കുറച്ച് ആറാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഫൈൻ ആയിട്ട് അടച്ചെടുക്കാം അങ്ങനെ അതും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കുട്ടികളെ കൂടെ ഉണ്ട് ട്ടോ അതിന്റെ ഒരു ബഹളമാണ് ഇന്നിപ്പോ എൻ്റെ കൂടെ തന്നെ നിൽക്കുവാണ് അതാണ് ഇത്ര ബഹളം അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു ടിന്നിലോട്ട് ആക്കുക ടിന്നിലോട്ട് ആക്കി ഞാൻ വെക്കുകയാണ് അതിനുശേഷം ഞാൻ ഉലുവ പൊടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഉലുവ പൊടിച്ചെടുക്കാനാണ് അത് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാനാണ് കാരണം ഉലുവ കുറച്ച് കട്ടിയുള്ള ഐറ്റം അല്ലേ അപ്പോൾ നല്ലപോലെ ഞാൻ മൂപ്പിച്ചിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തു അപ്പോൾ അത് നല്ല ഫൈൻ ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ടിന്നിലാക്കി ഞാൻ വെക്കാനാണ് ട്ടോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചെറിയ ജീരകം ചൂടാക്കി എടുക്കാനുള്ളതാണ് ഈ ചെറിയ ജീരകം നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കവർ ലിവ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ചെറിയ ജീരകം വലിയ ജീരകം കടുക് ഉലുവ ഈ ഐറ്റം എല്ലാം ഉണ്ട് പിന്നെ മുളക് മല്ലി ഈ ഐറ്റം എല്ലാം നമ്മുടെ ഐറ്റം ആണ് വീട്ടിൽ ഉപയോഗിക്കാറുള്ളത് ലിവ സ്പൈസസ് അപ്പോൾ ഇതും ചൂടാക്കി ഞാൻ പൊടിച്ചെടുക്കുകയാണ് അതും നല്ല ഫൈൻ ആയിട്ട് ഞാൻ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതും ഞാനൊരു ചെറിയ ടിന്നിലാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ജോലികൾ എളുപ്പമാക്കുന്നതും കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി കടുക് ചെറിയ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചത് ഉലുവപ്പൊടി പിന്നെ ഇത് ഗരം മസാല കുരുമുളക് പൊടി വലിയ ജീരകം ചെറിയ ജീരകം ഉലുവ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു വെക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കുട്ടികളുടെ ബഹളം ഉള്ളതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ കാരണം കുഞ്ഞുങ്ങളല്ലേ രണ്ടുപേരും നല്ല ബഹളക്കാരാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നിങ്ങളുടെ ജോലി ഈസിയാവും അതുപോലെ നമ്മുടെ കറികൾക്കൊക്കെ പ്രത്യേക മണവും ഒക്കെ കിട്ടും ചൂടാക്കി പൊടിച്ച് വെക്കുമ്പോൾ കറിക്കൊക്കെ പ്രത്യേക ഒരു മണമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ അസ്സലാമു അലൈക്കും